സംസ്ഥാനത്ത് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇന്നലെയൊക്കെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തെക്കൻ കേരളത്തിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ മഴ പൊതുവെ കുറവാണെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. തെക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മഴ പെയ്യും എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ സിയാദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം. സിയാദ്, ഗുഡ് മോർണിംഗ്. മഴയുണ്ട്? എന്താണ്? നേരിയ ശമനമുണ്ട് തലസ്ഥാനത്ത്, നേരിയ ശമനമുണ്ട്. എന്നാൽ സംസ്ഥാനത്തുടനീളം അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടില്ല. എന്ന് തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ ജാർഖണ്ഡിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. എന്നാൽ കേന്ദ്ര ഈ കടലാക്രമണത്തിനും കേരള തീരത്തും കേരള തെക്ക് തമിഴ്നാട് തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലക്കും ജാഗ്രതാ നിർദ്ദേശം, മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. മനു, ഏതെങ്കിലും ജില്ലകളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ വല്ലതും നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള യെല്ലോ അലർട്ടോ ഗ്രീൻ അലർട്ടോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇതുവരെ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിലായി ഈ കാലാവസ്ഥ മാറുവാനാണ് സാധ്യതയുള്ളത്. അതിനോടൊപ്പം തന്നെ വായിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഡ്രൈ ഡേ ആയ ആചരിക്കാൻ വേണ്ടി മഴക്കാല രോഗങ്ങളെ, ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ അവർക്കെതിരെ ഡ്രൈ ഡേ ആയി ആചരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശവുമുണ്ട്. ഒപ്പം പ്രത്യേകിച്ചും ഈ തെക്കൻ കേരളത്തിലായിരുന്നല്ലോ സിയാദ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി പെയ്തത്. ഇനിയും അതിനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? വടക്കൻ കേരളത്തിൽ മഴ കുറയുകയും തെക്കൻ കേരളത്തിൽ മഴ കൂടാനുമുള്ള സാധ്യതയാണോ ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്? തെക്കൻ കേരളത്തിൽ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. അതോടൊപ്പം വടക്കൻ കേരളത്തിലും നേരിയ തോതിൽ അല്ലെങ്കിൽ മിതമായ രീതിയിലുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ശരി ശരി സിയാദ്. ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല. പക്ഷേ പൊതുവെ മഴ പെയ്യാനുള്ള സാധ്യത എല്ലായിടത്തുമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം, തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് സിയാദ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.